ஒரு மண்ணெடுக்க மிஷன் கொண்டு வரும்னு சொல்லி, ஆ மிஷன் கீழே ஒரு 20 அடி, இப்ப ஒரு அவட ஒரு தீபம் ஆயிட்டுல, அவடுக்கான தீபம் உண்டல்ல, அவடந்து கீழே ஒரு 20 அடி மண்ணெடுக்கணும் ஒரு மிஷன் கொண்டு வரும் திருச்சூர்ல. കേരള ജനത ഒന്നും മറക്കുകയല്ല, രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലിറങ്ങി, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കണ്ടിപ്പായി. ഇന്ന് സുമാർ 200 കിലോമീറ്റർസ് മലപ്പുറത്തു ഇവിടെ ഞങ്ങൾ പറഞ്ഞ് 200 കിലോമീറ്റർ ആവും. അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു വെള്ളൻ്റെ വഴി എവിടെ സ്പീഡുണ്ട്, പിന്നെ അതിൻ്റെ കറണ്ടിൻ്റെ സ്പീഡ് എവിടെ ഉണ്ട്, പിന്നെ എത്ര ഫീറ്റ് വെള്ളം പറഞ്ഞു നോക്കാനായിട്ട് വന്നു. അതല്ലാതെ ഇവിടെ രണ്ടുപേർ ലോക്കൽ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ വീട്ടിലെ തുമ്പ കരച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇത് ബോഡി കെട്ടില്ലേ എവിടെ ഉണ്ട്. അതിന് അവരെന്നെ വീട്ടിലേ പോയിട്ട് ഇന്ന് രണ്ട് വീട്ടിലെ പോയിട്ട് സമാധാനം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ താളെയുള്ള ആ രണ്ട് പേരുടെ ബോഡി എന്നങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ MLA സാറായ ഇല്ല അവരും പിന്നെ ഞാൻ പിന്നെ ഇവിടെ ജില്ലാതലത്തെ എന്നങ്ങൾ പണിയിട്ട് ആ ബോഡി എടുത്തു കൊടുക്കുമെന്ന് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ പറഞ്ഞ സമയത്ത് നമ്മ MLA സാർ ഇവിടെ തന്നെ ഉണ്ട്, ആവശ്യമുണ്ട് ഒരു മണ്ണെടുക്കുന്ന മിഷൻ കൊണ്ടുവരുമെന്ന് ചൊല്ലി, ആ മിഷൻ കീഴിലെ ഒരു 20 അടി, ഇപ്പം ഒരു അവിടെ ഒരു ദീപം ആയിട്ടുണ്ടല്ലോ, അവിടെക്കാണ് ദീപം ഉണ്ടല്ലേ, ആ അവിടുന്ന് കീഴിലെ ഒരു 20 അടി മണ്ണെടുക്കണ ഒരു ഒന്ന് മിഷൻ കൊണ്ടുവരും തൃശ്ശൂരിലെ. അതിനെ നോക്കാനായിട്ട് അവിടെ ഉള്ള ഇഞ്ചിനീയർസ് എല്ലാം വന്നിരിക്കരു. ഇപ്പം ആ സമയത്തിൽ ഞാനും പാത്തെ അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ ആ മണ്ണിലെ അടിയിലെ വണ്ടി ഇരിക്കും. നമ്മ കേരളത്തെ ഒരാൾ എന്ന എൻ്റെ ഒരു ചേട്ടമായ അർജുൻ കീഴിലെ ഇരിക്കും, ആ വണ്ടി എടുത്തിട്ട കണ്ടിപ്പായി കിട്ടുമെന്ന് എനിക്കൊരു ആശാഭാവനയുണ്ട് എന്ന് പറഞ്ഞാൽ ആ അർജുനിലെ വീട്ടിലെ 13-14 ദിവസമായി വീട്ടിലെ പൊണ്ടട്ടി ബാലെ അവർ അമ്മ എല്ലാവരും കരയുന്നുണ്ട്, വീട്ടിലെ ചോറ് ആക്കില്ല ആ മാതിരി ഇരിക്കുന്നത്. അവർക്ക് ആ ദേവർ എന്നെ പറഞ്ഞ് അവർക്കൊരു ശക്തി കൊടുക്കട്ടു ഒരു ദുഃഖ സൈസ് എനിക്ക് എച്ചി മലയാളി അറിയില്ല. എല്ലാവരും കേളക്കാർ എനിക്ക് എന്നെ തെട്ടി വന്നെങ്കിൽ ഞാൻ സംസാരിച്ചത് ആ ശമിക്കിന് എന്നെ പറഞ്ഞാൽ അവൻ്റെ ബോഡി കീഴിൽ ഉണ്ടെങ്കിൽ കണ്ടിപ്പായി ഞാൻ ഇറക്കി കൊടുക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വല്ലുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ മിഷൻ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത്? റോപ്പ് കിട്ടി എന്തോ പറയുന്നത് കേട്ടായിരുന്നല്ലോ. ആ അവർ പറഞ്ഞ എങ്ങനെ കീഴിലെ ഒരു ആലന്നമരമുണ്ട്, 5-6 ആലന്നമരമുണ്ട്, പിന്നെ ആദ്യം ആലന്നമരത്തിൽ ഒരു കയറിട്ടിൽ കയറില്ലെങ്കിൽ കമ്മിൻ്റെ എന്തെങ്കിലും കട്ടിയിട്ട് ആ 3-4 മരം ഉണ്ടല്ലേ ആ മരം എടുത്തിട്ട് പിന്നെ കീഴിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും. അപ്പോൾ ആ ഗാഡി ഉണ്ടെങ്കിൽ കാണും അർജുൻ്റെ, അതെങ്ങനെ എടുത്തിട്ട് മേലാക്കിയിട്ട് പിന്നെ നോക്കാം. ഈ ഡൈവ് ചെയ്ത സമയത്ത് ഏകദേശം എത്ര അടി താഴ്ച വരെ അന്ന് റോപ്പ് കട്ടായല്ലോ, എന്താണ് അന്നത്തെ ഒരു? അതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം വെള്ളം ഒരുപാട് സ്പീഡിലുണ്ടല്ലേ, ഇപ്പം കറണ്ട് വെളിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുങ്ങനായില്ല. ഈ അമാവാസ ടൈമിൽ ഇവിടെ ലോ ടൈഡ് ഉണ്ട്, ആ സമയത്തിൽ വെള്ളം കുറച്ച് കമ്മിയാവും. ആ സമയത്തിൽ 2-3 ഡൈവർ വന്ന് ഞങ്ങൾ പിന്നെ കീഴേ ഇറങ്ങും. കീഴേ ഇറങ്ങിയിട്ട് വന്ന് 3 മണി ഒരു കീഴേ തേടിയിട്ട് അർജുൻ്റെ വണ്ടിയുടെ ഉള്ളെങ്കിൽ അവനെ എടുത്തിട്ട് പിന്നെ ഈ ലോക്കൽ രണ്ടുപേര് ആ ലോകേഷ് പിന്നെ ജഗന്നാഥ് അവരുടെ ബോഡി തേടുന്ന ഒരു കാര്യം അവൻ ചെയ്യും. 5 ഇതെല്ലാം ദീപല്ലായിരുന്നോ? അതിലിപ്പോൾ 2, 1, 2, 3 എണ്ണം മുങ്ങി അല്ലേ? അവിടെ എല്ലാം വണ്ടി ഇവിടെ പോയിന്റുകൾ പറഞ്ഞു, 4 പോയിന്റ് അത് ഇവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ ഇതിന്റെ ഇതിന്റെ 2 സെന്ററിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറച്ച് ദിവസം ഏരിയ ഈ അതല്ല കേട്ടോ, അങ്കുംബാരത്തിന്റെ അടിയിൽ അല്ല, അതവിടെ മണ്ണ് നിറഞ്ഞ് രൂപപ്പെട്ട. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞു? ജിതിൻ. ജിതിൻ അല്ലേ, നമ്മുടെ അർജുൻ്റെ പെങ്ങടെ ഹസ്ബൻഡാണ് ജിതിനാണ്. ജിതിൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജിതിൻ ഇവിടെ വളരെ വിഷമതയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അർജുനെ കിട്ടാതെ ഞാൻ ഇതുവരെ പോവുകയല്ലെന്ന് പറഞ്ഞു. എന്താണ് ഇതുവരെയുള്ള ജിതിൻ്റെ ഒരു? ഇതിലിപ്പം സാറ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ, MLA സാറ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ 4-5 ആകുമ്പോഴേക്ക് വെള്ളം അമാവാസ്യ വെള്ളം നല്ലതുപോലെ കുറയുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം ആ സമയത്ത് തന്നെ മിഷന് ഈ 2 ദിവസം കൊണ്ട് എത്തിച്ചിട്ട് അതിന് നമ്മുടെ ഗവൺമെൻറ്റും ഇവരെ ഗവൺമെൻറ്റോട് സഹകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് സാധ്യമാകുമെന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. അവരവിടുന്ന് വിട്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2-3 ദിവസം കൊണ്ട് ഇത് ക്ലീൻ ആക്കി എടുക്കാം, പിന്നെ ഈശ്വർ വന്നിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുവരെ ഇപ്പോൾ MLA എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ഇനി അത് മിഷൻ വരണം.
നമ്മുടെ സൈഡിൽ നിന്നുള്ള മിഷൻ വന്നിട്ട് ഇനി ഒരു സാധ്യമാകും. അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒഴുക്ക് ഭയങ്കര ശക്തമായിട്ടുണ്ടല്ലേ, ശക്തമായതാണ് ഒഴുക്ക്, ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. അപ്പോൾ അതിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് MLA ടീമും അതായത് കേരളത്തിൽ നിന്നുള്ള സംഘങ്ങളല്ലേ, കേരളത്തിൽ നിന്നുള്ള രണ്ട് മൂന്ന് പേര്, അവർ മൂന്ന് പേര് എത്തിയിട്ട് അത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇവിടെ രണ്ട് പേര് കാവലാണ് കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരിവിടെ നിന്ന് മാറുന്നില്ല. അതെ, കണ്ടല്ലേ, കണ്ണ് നനയിക്കുന്നൊരു കാശി. ഇപ്പോൾ തന്നെ വയനാട്ടിൽ തന്നെ കണ്ടു, എത്രയോ പേരുടെ ജീവിതമാണില്ല മണ്ണിനടിയിലായിരിക്കുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണ് പറയുമ്പോൾ. അതെ, അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ശക്തമായിട്ട് പറയുന്നുണ്ട്. അക്കരെ സൈഡ് കാണുമ്പോൾ അതെ, അവനിങ്ങനെ കാവലടിച്ച് നിൽക്കുകയാണ്. ആര് വന്നാലും കാവലടിച്ച് നിൽക്കുകയാണ് കേട്ടോ. രണ്ട് പേരും ഒരു മാറുന്നില്ല ഇവിടെ നിന്ന് കേട്ടോ. മോശം നോക്കിയേ, ഇപ്പം വെള്ളം കൂടിയിരിക്കുകയാണ്. അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഇനി അതിനും അദ്ദേഹം ഇനി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം, അവർ ഡീറ്റെയിലായിട്ട് അവിടെ നിന്ന് DC റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഫർദർ നടപടികളുണ്ട്. അപ്പോൾ എന്നിട്ടുള്ള ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവലി നദിയിൽ. അതിലെ മരങ്ങളും ഒക്കെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, കമ്പോളം മരങ്ങളൊക്കെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലും മണ്ണും എല്ലാം, ഇന്നലെ നിങ്ങളൊരു വീഡിയോയ്ക്കകത്ത് കണ്ടിരുന്നവിടുത്തെ കല്ലും മണ്ണും എല്ലാം കിടക്കുന്നു. ഒരുപാട് കല്ലൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, വണ്ടിയിലും കല്ലും പാറക്കഷ്ണമൊക്കെ കിടക്കുന്നതൊക്കെ. അതെ,